എംബഡഡ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് മോഡ്യൂളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഡിഫറൻറ്റ് ടൈപ്സ്, ഫീച്ചേഴ്സ്, സിമിലർലി യൂണിവേഴ്സൽ ആസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ, സിമിലർലി RS232 അതെല്ലാം ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സീരിയൽ വേഴ്സസ് പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഇനിഷ്യൽ പോർഷൻസ് പലതവണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന് ചോദിക്കാറുണ്ട്. ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടോപ്പോളജീസ് ഒക്കെയാണ് ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഇനിഷ്യൽ പോർഷനിൽ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സീരിയൽ ഡാറ്റ ട്രാൻസ്ഫർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സീരിയൽ ഡാറ്റ ട്രാൻസ്ഫറിൽ ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് സീരിയൽ വേയിലാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ബേസിക്കലി ഓർക്കേണ്ട കാര്യം ഇതാണ്, ഒറ്റ ലൈൻ മാത്രമായിരിക്കും കാണാൻ സാധ്യത. സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ നിന്ന് റിസീവറിലേക്ക് ഒരു സിംഗിൾ ലൈനിൻ്റെ ഹെൽപ്പോടുകൂടി ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ സം അഡീഷണൽ കൺട്രോൾ ലൈൻസും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ട് ബിറ്റ്, സ്റ്റോപ്പ് ബിറ്റ്, പാരിറ്റി ബിറ്റ്, സിമിലർലി വേറെ ഏതെങ്കിലും കൺട്രോൾ ബിറ്റ്സിനും വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ ലൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ അതിനോടൊപ്പം ചെയ്യാം. പാരലൽ ഡാറ്റ ട്രാൻസ്ഫറിൽ അഗെയിൻ സെൻഡറും ഒരു റിസീവറും കാണും. നെക്സ്റ്റ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഡാറ്റ ലൈൻസ് മോസ്റ്റ് പ്രോബബ്ലി 8 ഡാറ്റ ലൈൻസെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻഡറിൽ നിന്ന് 8 ഡാറ്റ ലൈൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് റിസീവറിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിന് പുറമേ അഡീഷണലി കൺട്രോൾ ലൈൻസും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഈ പാരലൽ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാം. എഗെയിൻ പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് മാറ്റാൻ പറ്റും. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷനാണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു മൈക്രോ കൺട്രോളർ, ഒരു ട്രാൻസ്മിറ്ററാണ്, സിമിലർലി ഒരു പെരിഫറലും ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഡാറ്റ ലൈൻസിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. വൺ വേ ഡയറക്ഷനാണ്, ഒരു ഡയറക്ഷനാണ്. അതായത് മൈക്രോ കൺട്രോളറിൽ നിന്ന് പെരിഫറലിലേക്ക് മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടത്തുന്നത്. അഗെയിൻ ഇതിനോടൊപ്പം തന്നെ ആ പെരിഫറലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ചിപ്പ് സെലക്ടും സിമിലർലി ലാച്ച് ലൈൻസും ഒക്കെ തന്നെയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, മൈക്രോ കൺട്രോളറിൽ നിന്ന് പെരിഫറലിലേക്ക് വൺ വേ കമ്മ്യൂണിക്കേഷനാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബേസിക്കലി ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷനായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തതാണ്, അതാണ് ഇപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത്. ബട്ട് ഈ കോൺഫിഗറേഷൻ ആക്ച്വലി ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതാണ്. ഇവിടുത്തെ കോൺഫിഗറേഷനിലേക്ക് നമ്മൾ മൈക്രോ കൺട്രോളറും പെരിഫറൽ ലൈൻസും എടുത്തു. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡാറ്റ ലൈൻസിൻ്റെ ഡയറക്ഷൻ നോക്കുക, ബൈ ഡയറക്ഷനാണ്. അതായത് മൈക്രോ കൺട്രോളിൽ നിന്ന് പെരിഫറലിലേക്കും തിരിച്ച് പെരിഫറലിൽ നിന്ന് മൈക്രോ കൺട്രോളിലേക്കും ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. സിമിലർലി അഗെയിൻ ഇവിടെ കൺട്രോൾ ലൈൻസ് നമ്മൾ ആഡ് ചെയ്യണം, ലാച്ച്, സിമിലർലി ചിപ്പ് സെലക്ട്, സിമിലർലി റീഡ് ബാർ റൈറ്റ് ലൈൻസും ആഡ് ചെയ്യണം. അഗെയിൻ അവിടെ നോക്കുക, ഇതിൻ്റെ മുമ്പിലുള്ള ഫസ്റ്റ് പാർട്ടിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷനിൽ റീഡ് ബാർ റൈറ്റ് ഇല്ല. നമ്മൾ മൈക്രോ കൺട്രോളറിൽ നിന്ന് ഡാറ്റ ആക്ച്വലി പെരിഫറലിലേക്ക് പോകുന്നത് മാത്രമേ കാണിച്ചുള്ളൂ, ബൈഡയറക്ഷൻ അല്ല. ഇവിടെ ബൈഡയറക്ഷനാണ്, അതുകൊണ്ടാണ് റീഡ് ബാർ റൈറ്റ് ലൈനും ഇവിടെ പ്ലേസ് ചെയ്യേണ്ടി വന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഈ പാരലൽ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ അടുത്ത ഫീച്ചേഴ്സിലേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ഇവിടെ എല്ലാ ബിറ്റ്സ് ഓഫ് ഡാറ്റയും സൈമൾട്ടേനിയസ്ലി ഡിഫറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി ഈ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് കമ്മ്യൂണിക്കേഷന് മാത്രമായിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ട്രാൻസ്മിറ്റ് എൻ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ വയേഴ്സ് അല്ലെങ്കിൽ എൻ ലൈൻസിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഈ എൻ ലൈൻസ് അല്ലെങ്കിൽ എൻ വയേഴ്സ് വഴി എൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നതും വളരെ ചെറുതായിരിക്കും. ഒബ്വിയസ്ലി അതുകൊണ്ട് തന്നെ സീരിയൽ കമ്മ്യൂണിക്കേഷനേക്കാളും ഫാസ്റ്റർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇതിനിവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ മോർ കോസ്റ്റ്ലിയാണ്. എൻ ഡാറ്റ വയസ് അല്ലെങ്കിൽ എൻ ഡാറ്റ ലൈൻസിൻ്റെ ആവശ്യമുണ്ട്. അതിനോടൊപ്പം അതുകൊണ്ടും കൂടെയാണ് ഇത് ആക്ച്വലി ഷോർട്ടർ കമ്മ്യൂണിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ ചെക്കാം. സീരിയൽ കമ്മ്യൂണിക്കേഷനിലാകുമ്പോൾ എഗെയിൻ മൈക്രോ കൺട്രോളറും പെരിഫറലും ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു. ഡാറ്റ ചെക്ക് ചെയ്യുക, ഡാറ്റ മൈക്രോ കൺട്രോളിൽ നിന്നും പെരിഫറലിലേക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അഡീഷണൽ കൺട്രോൾ ലൈൻസ് ആയിട്ടുള്ള ചിപ്പ് സെലക്ടും സിമിലർലി ക്ലോക്ക് ലൈൻസും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനൊന്ന് പ്ലോട്ട് ചെയ്യുകയാണ്, ഇൻപുട്ടും സിമിലർലി അതിനോടൊപ്പം തന്നെ ക്ലോക്കും ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്യാണ്. എഗെയിൻ ഇവിടുത്തെ ഞാൻ സെൻഡ് ചെയ്യുന്ന ഡാറ്റ 110110 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഡാറ്റ ഡയറക്റ്റ്ലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവിടെ നമുക്കൊരു ക്ലോക്കിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തേണ്ടത്. അതായത് ക്ലോക്കിൻ്റെ ലീഡിംഗ് അല്ലെങ്കിൽ ലാഗിങ് എഡ്ജിലാണ് കറസ്പോണ്ടിങ്ലി ഡാറ്റ ട്രാൻസ്ഫറിംഗ് നടക്കുന്നത്. അപ്പോൾ ക്ലോക്ക് ഒന്നുകിൽ റൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്ന ടൈമിൽ എന്താണോ ഡാറ്റ അതിനനുസരിച്ചാണ് ഇവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തിപ്പോകുന്നത്. നെക്സ്റ്റ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ വേരിയസ് ബിറ്റ്സ് ഓഫ് ഡാറ്റ സീരിയലിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മറ്റേ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് പാരലൽ കമ്മ്യൂണിക്കേഷനായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒറ്റ കമ്മ്യൂണിക്കേഷൻ ലൈനിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, അവിടെയാണെങ്കിലോ എൻ ലൈൻസിൻ്റെ ആവശ്യമുണ്ട്. ബട്ട് നമുക്ക് തന്നെ അറിയാം,
പ്രോസസ്സേഴ്സ് കമ്പ്യൂട്ടറാണെങ്കിലും സിമിലർലി ഏത് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണെങ്കിലും പാരലലിയാണ് ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. അപ്പം നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു പെരിഫറലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാരലി ഇരിക്കുന്ന ഡാറ്റനെ സീരിയലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാരലൽ ടു സീരിയൽ കൺവേർട്ടർ അല്ലെങ്കിൽ പാരലൽ ടു സീരിയൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ആവശ്യം പലപ്പോഴും വേണ്ടി വരും. അതിനോടൊപ്പം നമുക്ക് അങ്ങനെ കൺവേർട്ട് ഇരിക്കുന്ന ഡാറ്റനെ സീരിയൽ ഫാഷനിലാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് മാറ്റുന്നത്. സിമിലർലി റിസീവർ സൈഡിലെത്തുമ്പോഴോ ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണം. അതായത് സീരിയലി നമ്മൾ ഒപ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റനെ എഗെയിൻ പാരലി കിട്ടിയാൽ മാത്രമേ നമുക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി കിട്ടുന്ന അഡ്വാൻറ്റേജ് ഈ ലൈൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വളരെ യൂസ്ഫുൾ ആണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഫുൾ ആവുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു പാരലൽ കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്ത് സീരീസ് വേഴ്സസ് പാരലൽ ഡാറ്റ ട്രാൻസ്ഫറിംഗ് ആണ്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന അടുത്ത കാറ്റഗറിയാണ്, അത് സിങ്ക്രണസ് ട്രാൻസ്മിഷൻ വേഴ്സസ് അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ ആണ്. എഗെയിൻ സിങ്ക്രണസ് ട്രാൻസ്മിഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെൻഡർ ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ് എവേ ആയിട്ട് നമുക്കൊരു റിസീവറും ഉണ്ട്. ഇനി ഈ സെൻഡറും റിസീവറും സിംഗ്രണസ് വേയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പം അത് രണ്ടും ക്ലോക്കോ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരേ സമയത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മീനിങ്. അതായത് ഇവിടെ സെൻഡറും റിസീവറും നേരത്തെ തന്നെ ഒരു അഗ്രിമെൻറ്റിലെത്തും. എൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി ഇതാണ് സെൻഡർ പറയും, സിമിലർലി റിസീവറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി ഇതാണെന്ന് റിസീവറും അസ്യൂം ചെയ്യും. അപ്പോൾ രണ്ടുപേരും സെയിം ക്ലോക്ക് ഫ്രീക്വൻസിയിൽ അത് ഒരേ ടൈമിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ഈ ഫോമിലാണ് ഡാറ്റ വന്നു പോകുന്നത്. അതായത് അവിടെ 8 ബിറ്റ് ഡാറ്റാസ് കഴിയുമ്പോൾ, അതായത് ഇനിഷ്യൽ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 8 ബിറ്റ് ഡാറ്റ, പിന്നെ കണ്ടിന്യൂസ്ലി 8 ബിറ്റ് ഡാറ്റ, ബൈറ്റ് 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 ആയിട്ടാണ് ഡാറ്റ വന്നു പോകുന്നത്. ആൻഡ് ഫൈനലി നിർത്തുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് ബിറ്റും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സിങ്ക്രണസ് ട്രാൻസ്മിഷൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ബൈറ്റ്സ് നമുക്ക് ഒറ്റ ടൈമിൽ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്, സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അതിനോടൊപ്പം തന്നെ ഇവിടെ ആക്ച്വലി ഒരു ബൈറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും യൂസ് ചെയ്യുന്നില്ല, ഒരു ഫ്രെയിമിലായിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും യൂസ് ചെയ്യുന്നത്. നമ്മൾ അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിൽ കാണും ഇനി ഒരു ബൈറ്റിൻ്റെ ഇടയിൽ ആക്ച്വലി സ്പേസ് പ്രൊവൈഡ് ചെയ്യാനുണ്ട്. ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു സ്പേസിൻ്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് ഒബ്വിയസ്ലി ഫാസ്റ്റർ ആണ്, കാരണം കണ്ടിന്യൂസ്ലി ബൾക്ക് ഓഫ് ഡാറ്റ ആണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് സിങ്ക്രണസ് ആയതുകൊണ്ട് തന്നെ ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു അഗ്രിമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹയർ ആണ്. കാര്യം ക്ലോക്കിൻ്റെ സർക്യൂട്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് സിങ്ക്രണസ് ഫാഷനിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകാനും. സിമിലർലി ഇവിടെ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ രണ്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് എളുപ്പം തന്നെ നടത്താൻ പറ്റുന്നതാണ്. സിമിലർലി ഒരു സിങ്ക്രണൈസേഷൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വേണ്ടതാണ്, ട്രാൻസ്മിറ്ററും റിസീവറും ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. എഗെയിൻ ഇവിടെ ഒരു സെൻഡറുണ്ട്, ലോങ് അവേ ഡിസ്റ്റൻസിലായിട്ട് ഒരു റിസീവറും നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഈ ഫോമിലാണ്, ബൈറ്റ് ബൈറ്റ് 0110111 ഇങ്ങനെ ഒരു ഡാറ്റ ആണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ നമ്മൾ ഓരോ ബൈറ്റിനും മുമ്പിലായിട്ടും ബൈറ്റ് കഴിയുമ്പോഴും നമ്മൾ അഡീഷണൽ ബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. സോ നമ്മൾ ഈ ബൈറ്റിന് മുമ്പിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റാണ് സ്റ്റാർട്ട് ബിറ്റ്, അതിനോടൊപ്പം തന്നെ ഒരു ബൈറ്റ് കഴിയുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിറ്റാണ് സ്റ്റോപ്പ് ബിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ട്രാൻസ്മിഷൻ നടത്തുമ്പം ഓരോ ബൈറ്റിനും മുമ്പിലും പുറകിലുമായിട്ട് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം നോക്കുക, യൂഷ്വലി ഈ ബൈറ്റുകളുടെ ഇടയിൽ ഒരു സ്പേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് പോകാറുണ്ട്. സിങ്ക്രണസിൽ നമ്മൾ അങ്ങനെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ അസിങ്ക്രണസ് ട്രാൻസ്മിഷൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇവിടെ ആക്ച്വലി ഒരു ക്യാരക്ടർ മാത്രമാണ് അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യുന്നത്, അതായത് ഒരു ബൈറ്റ് ഓഫ് ഡാറ്റ ആയിട്ടാണ് നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഇവിടെ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ഡിവൈസസ് നടത്തിയിരിക്കുന്നത് സ്റ്റാർട്ട് ബിറ്റിൻ്റെയും സ്റ്റോപ്പ് ബിറ്റിൻ്റെയും ഹെൽപ്പോടുകൂടിയാണ്. മറ്റേ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിലായിരുന്നപ്പോഴോ അവിടെ നമ്മൾ ക്ലോക്കിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നടത്തിയിരുന്നത്. ഇവിടെ സ്റ്റാർട്ട് ബിറ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് ഡാറ്റ തുടങ്ങുന്നു എന്നുള്ളതും, സിമിലർലി സ്റ്റോപ്പ് ബിറ്റ് കാണിക്കുന്നത് ഡാറ്റ എൻഡ് ചെയ്യുന്നു എന്നുള്ളതുമാണ്. സീറോ ആണ് യൂഷ്വലി സ്റ്റാർട്ട് ബിറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. സിമിലർലി സ്റ്റോപ്പ് ബിറ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നിക്കൂടുതൽ ബിറ്റ്സ് തന്നെ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആണ്. റൈറ്റ്, കാരണം ഡാറ്റ ഇല്ലാത്ത സമയത്ത് കണക്ഷൻ ഐഡിയലായിട്ടിരിക്കാൻ പറ്റും, ബട്ട് മറ്റേൻ്റെ കേസിൽ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ നമുക്ക് ഐഡിയലായിട്ടിരിക്കാൻ കഴിയില്ല. അതിനോടൊപ്പം ഇവിടെ ഐഡിയലായിട്ടിരിക്കുന്ന സീരിയൽ ലൈൻ ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിന് അഡീഷണൽ ആയിട്ടുള്ള ഓവർ ഹെഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത് സിംപ്ലക്സ്, സിമിലർലി ഹാഫ് ഡ്യൂപ്ലക്സ്, സിമിലർലി ഫുൾ ഡ്യൂപ്ലക്സ് ആയിട്ടുള്ള കേസ് എന്താണെന്നുള്ളതാണ്. സിംപ്ലക്സിൻ്റെ കേസിൽ നേരത്തെ നമ്മൾ കണ്ട കണക്കാണ്, അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് ഡയറക്റ്റ്ലി ഡാറ്റ റിസീവറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് സിംപ്ലക്സായി. അതായത് സിംപ്ലക്സ് കോൺഫിഗറേഷനിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ. ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പെരിഫറലിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഹാഫ് ഡ്യൂപ്ലക്സ് ആകുമ്പം
ബൈഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ബട്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്, ഒരു ടൈമിൽ ഒരു കമ്മ്യൂണിക്കേഷനെ നടക്കത്തുള്ളൂ. ഈ ഫിഗർ തന്നെ ചെക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്റർ ഉണ്ട്, റൈറ്റ് സൈഡിൽ റിസീവർ ഉണ്ട്, അതിനോടൊപ്പം ഇവിടെ ഒരു സ്വിച്ചിങ് മെക്കാനിസവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ഡാറ്റ പോകുന്ന സമയത്ത് സെൻറ്റർ സൈഡിൽ റിസപ്ഷൻ നടക്കാൻ കഴിയത്തില്ല. റൈറ്റ്? അപ്പോൾ അറ്റ് എ ടൈമിൽ ഒന്നുകിൽ ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ റിസീവ് ചെയ്യും. ഇങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഹാഫ് ഡ്യൂപ്ലക്സ്. ഫുൾ ഡ്യൂപ്ലക്സ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒബ്വിയസ്ലി ചിന്തിക്കാൻ പറ്റും ഒരേ സമയം തന്നെ രണ്ട് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കും. അതായത് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ പൊക്കൊണ്ടിരിക്കാൻ അതേ സമയം തന്നെ റിസീവ് ചെയ്യാനും കഴിയുന്നതാണ് ആക്ച്വലി ഫുൾ ഡ്യൂപ്ലക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി ഈ പറയുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ കോമൺലി വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് ടേംസാണ് ബിറ്റ് റേറ്റ് ആൻഡ് ബോഡ് റേറ്റ്. ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു സെക്കൻഡിൽ എത്ര ബിറ്റ്സ് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിറ്റ് റേറ്റ്. ബട്ട് ബോഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര സിമ്പിൾസ് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ബോഡ് റേറ്റ്. എഗെയിൻ, ഒരു സിമ്പിളിനകത്ത് മോർ ദാൻ വൺ ബിറ്റ്സ് കണ്ടെന്നിരിക്കും. ആക്ച്വലി ഈ ബോഡ് റേറ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡായിട്ടുള്ള മോഡത്തിലെല്ലാം തന്നെയും ഈ പറയുന്ന ബോഡ് റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ബോർഡായിരിക്കാം സെൻഡ് ചെയ്യുന്നത്. ഒരു ബോർഡ് എന്ന് പറയുന്നത് മേ ബി 16 ബിറ്റ് ആയിരിക്കാം. അപ്പം ബിറ്റ് റേറ്റും ബോർഡ് റേറ്റും തമ്മിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ബിറ്റ് റേറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡാണ്, ബോർഡ് റേറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് സിമ്പിൾസ് പെർ സെക്കൻഡാണ്. ഒരു സിമ്പിളിനകത്ത് എഗെയിൻ മൾട്ടിപ്പിൾ ബിറ്റ്സ് കണ്ടു എന്നും ഇരിക്കാം. നെക്സ്റ്റ്, നമ്മൾ ഒരു ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു ട്രാൻസ്മിഷൻ സൈഡിൽ നിന്നും റിസപ്ഷൻ സൈഡിൽ നിന്നും സം കണ്ടീഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഒരു അഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ വരുത്തുന്ന ഒരു അഗ്രിമെൻ്റ് ആണ് ബോഡ് റേറ്റ്. ട്രാൻസ്മിറ്റർ പറയും എൻ്റെ ബോഡ് റേറ്റ് ഇത്രയാണ്, 75 ആണ്, 150 ആണ്, മേ ബി 300 ആണ്. അപ്പം റിസീവറും അതേ ബോഡ് റേറ്റിലാണെങ്കിലേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയത്തുള്ളൂ. സിമിലർലി സ്റ്റോപ്പ് ബിറ്റ്സ്, ചിലപ്പം ഒരു സ്റ്റോപ്പ് ബിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നര സ്റ്റോപ്പ് ബിറ്റ് ആയിരിക്കാം, മേ ബി 2 സ്റ്റോപ്പ് ബിറ്റ് ആയിരിക്കും. അതിനോടൊപ്പം ഡാറ്റ ബിറ്റ്സ് മേ ബി 6 ആയിരിക്കാം, 7 ആയിരിക്കാം, മേ ബി 8 ആയിരിക്കാം. അപ്പം അതിനോടൊപ്പം പാരിറ്റിയുടെ കേസിൽ നമ്മൾ അഗ്രിമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓഡ് പാരിറ്റി ആകാം, സിമിലർലി ഈവൻ പാരിറ്റി ആകാം. അപ്പോൾ ആ ഒരു പാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് കറസ്പോണ്ടിങ്ലി കറക്റ്റ് ഡാറ്റയാണ് നമുക്ക് റിസീവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്കാണ് പാരിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത്. എഗെയിൻ, ഇതിലെ ബോഡ് റേറ്റ്, സിമിലർലി സ്റ്റോപ്പ് ബിറ്റ്സ്, ഡാറ്റ ബിറ്റ്സ്, മേ ബി പാരിറ്റി ബിറ്റ്സ്, അതെല്ലാം എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഡിഫറൻറ്റ് ഫ്രെയിംസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഇഷ്ടംപോലെ ഫ്രെയിംസ് ഉണ്ടെങ്കിലും സം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. ആ ഫ്രെയിംസാണ് ആക്ച്വലി ഈ മോഡ്യൂൾ ഇനിയുള്ള പോർഷൻസിൽ കവർ ചെയ്ത് പോകുന്നത്. അപ്പം അങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഫ്രെയിംസാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് തോന്നുന്ന കണക്കുള്ള ഫ്രെയിംസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി അഗ്രി ചെയ്യുന്ന രീതിയിലുള്ള ഫ്രെയിംസിലാണ് കമ്മ്യൂണിക്കേഷൻ നടന്നു പോകുന്നത്. സോ ഇനി ഇതിലെ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം, യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. യു ആർട്ട് അഥവാ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ് സർക്യൂട്ടറിയാണ്. ആക്ച്വലി ഒരു മൈക്രോ പ്രോസസറും ഒരു സീരിയൽ പോർട്ടും തമ്മിൽ ഇടയ്ക്കുണ്ടായിരിക്കുന്ന ഒരു ഇൻ്റർഫേസ് സർക്യൂട്ടറിയാണ് ആക്ച്വലി യു ആർട്ട്. യു ആർട്ട് ആണ് ആക്ച്വലി ഈ പാരലലി വരുന്ന ഡാറ്റയെ സീരിയലി സ്പ്ലിറ്റ് ചെയ്ത് ട്രാൻസ്മിഷന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഡിവൈസ്. സിമിലർലി റിസപ്ഷൻ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സീരിയസ്ലി വരുന്ന ഡാറ്റയെ പാരലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതും ഈ പറയുന്ന യു ആർട്ടാണ്. ഇത് നമ്മൾ എന്തുകൊണ്ട് ഇത്ര പഠിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ യു ആർട്ടാണ്. അവിടെ ആക്ച്വലി എഗെയിൻ നേരത്തെ പറഞ്ഞ കണക്ക് സീരിയലിയാണ് ഡാറ്റ നമ്മൾ സീരിയൽ കേബിൾ വഴി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് തിരിച്ച് റിസീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി യു ആർട്ടാണ് അവിടെ ബോഡ് റേറ്റ് ജനറേഷൻ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. സിമിലർലി സ്പീഡ് ഓഫ് ഡാറ്റ എല്ലാം തന്നെയും ഡിറ്റർമിൻ ചെയ്ത് വരുന്നത് യു ആർട്ടിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇവിടെ നമ്മൾ ആൾമോസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബിറ്റ് പെർ സെക്കൻഡ് വരുന്ന രീതിയിലാണ് ബോഡ് റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ മോഡേൺ ആയിട്ടുള്ള യു ആർട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഹയർ ആയിട്ടുള്ള ബോഡ് റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ബട്ട് പ്രത്യേക ഒരു കാര്യം ഓർത്തിരിക്കുക, കേബിൾ ലെങ്ത് എന്ന് പറഞ്ഞത് കുറഞ്ഞിരിക്കണം. നെക്സ്റ്റ്, നേരത്തെ ഞാൻ മെൻഷൻ ചെയ്താണെങ്കിൽ യു ആർട്ട് ഇത്രയും പോപ്പുലറൈസ് ആയിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് സീരിയലിയാണ്. ലോങ് ഡിസ്റ്റൻസിൽ എപ്പോഴും നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷനെ നടത്താൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. സോ രണ്ട് ഫാർ അവേ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി യു ആർട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്. നെക്സ്റ്റ്, നമുക്ക് യു ആർട്ടിൻ്റെ ട്രാൻസ്മിറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ ജോലി നേരത്തെ പറഞ്ഞ കണക്ക് പാരലലി വരുന്ന ഡാറ്റേനെ സീരിയലി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ പാരലലി വരുന്ന ഡാറ്റേനെ സീരിയലി കൺവേർട്ട് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അവിടെ പ്രോപ്പർലി സ്റ്റാർട്ട് ബിറ്റ്സ് ഇൻസേർട്ട് ചെയ്യണം, സിമിലർലി സ്റ്റോപ്പ് ബിറ്റ്സ് ഇൻസേർട്ട് ചെയ്യണം, സിമിലർലി പാരിറ്റി ബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യണം, സിമിലർലി ഔട്ട്പുട്ട് ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ യു ആർട്ടിൻ്റെ ക്ലോക്ക് റേറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യു ആർട്ടിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ എടുത്തു. നെക്സ്റ്റ് അവിടെ പാരലിയാണ് ഞാൻ ഡാറ്റ ഇൻപുട്ട് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ പാരലലി ഉള്ള ഡാറ്റ അപ്ലൈ ചെയ്തു. ഇനി ഇങ്ങനെ കിട്ടുന്ന പാരലൽ ഡാറ്റ എന്ന് യു ആർട്ട് ആക്ച്വലി ട്രാൻസ്മിറ്ററിലേക്ക്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സൈഡിലേക്ക് ഒരു സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യും.
അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ആ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ യു ആർ ട്രാൻസ്മിറ്ററിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സ് ചെയ്തിരിക്കുന്ന ക്ലോക്കും സിമിലർലി ബോർഡ് റേറ്റും ഒക്കെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്തു, സിമിലർലി ബോർഡ് റേറ്റ് ജനറേറ്റർ വഴി എത്ര ബിറ്റ്സ് പെർ സിമ്പിൾസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള ഇൻഫർമേഷനും ഈ ട്രാൻസ്മിറ്ററിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഇത്രയും ഡാറ്റ കിട്ടുമ്പം നമുക്ക് യു ആർ ട്രാൻസ്മിറ്റർ ഈ വരുന്ന പാരലൽ ഡാറ്റേനെ സീരിയലി കൺവേർട്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നമുക്ക് യു ആർ ട്രാൻസ്മിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എഗെയിൻ, ഇവിടെ പാരലി വരുന്ന ഡാറ്റേനെ നമ്മൾ സീരിയലിയാണ് കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സ്റ്റാർട്ട് ബിറ്റ് ഇൻസേർട്ട് ചെയ്യണം, പിന്നെ ഡാറ്റ പാർട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പാരിറ്റി ബിറ്റും സിമിലർലി സ്റ്റോപ്പ് ബിറ്റും ആണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഇവിടെ നോക്കുക, നമ്മൾ ആ ഡാറ്റ പാർട്ട് എന്ന് പറയുന്ന 7-bit ഡാറ്റാസും ആയിരിക്കും. യു ആർട്ട് ആക്ച്വലി ഒരു ലിറ്റിൽ ഇൻഡിയൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് നടത്തുന്നത്. ലിറ്റിൽ ഇൻഡിയൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ് ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്, ലിറ്റിൽ ഇൻഡിയനും ബിഗ് ഇൻഡിയനും. നെക്സ്റ്റ്, നമുക്ക് യു ആർട്ടിൻ്റെ റിസീവർ പോർഷനിലേക്ക് പോകാം. റിസീവർ പോർഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർട്ട് ബിറ്റിൻ്റെ ഫോളിംഗ് എഡ്ജിലാണ് ആക്ച്വലി ട്രാൻസ്മിറ്ററുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്ന ബോർഡ് റേറ്റിൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ടിപ്പിക്കലി 16 times ബോർഡ് റേറ്റ് ആണ് ക്ലോക്ക് റേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന ഇൻപുട്ട് ഡാറ്റേനെ ഈ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ആക്ച്വലി സാമ്പിളിംഗ് ചെയ്യുന്നത്. അതിനോടൊപ്പം നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ വരുന്ന ബിറ്റിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ടാണ് ഡാറ്റ റീഡിംഗ് നടക്കുന്നത്. സിമിലർലി അതിൻ്റെ അവസാന പോർഷനിലേക്ക് എത്തുമ്പം സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും റിമൂവ് ചെയ്യും. സിമിലർലി പാരിറ്റി ബിറ്റിൽ നിന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഡാറ്റേനെ തിരിച്ച് പാരലിലേക്കും കൺവേർട്ട് ചെയ്യുന്നതാണ് യു ആർട്ട് റിസീവറിൻ്റെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. ഞാൻ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സീരിയലായിട്ടുള്ള ഒരു ഇൻപുട്ട് ഡാറ്റ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ഒരു യു ആർട്ട് റിസീവറിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക്. എഗെയിൻ, യു ആർട്ട് റിസീവറിൻ്റെ ഇൻപുട്ട് സൈഡിൽ ഞാൻ ഡാറ്റ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ആക്ച്വലി റിസീവർ സൈഡിലേക്ക് ഞാൻ ഒരു സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ തിരിച്ചു തരും. അങ്ങനെ കിട്ടുന്ന സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ക്ലോക്ക് റേറ്റും സിമിലർലി ബോർഡ് റേറ്റും ഒക്കെ ഫിക്സ് ചെയ്യാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് ഫൈനലി പാരലൽ ഡാറ്റേനെ ജനറേറ്റ് ചെയ്തെടുക്കാനും കഴിയും. നെക്സ്റ്റ്, നമുക്ക് യു ആർട്ടിൻ്റെ ട്രാൻസ്മിറ്റർ ബാർ റിസീവർ ബ്ലോക്ക് ഡയഗ്രാമിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ക്ലോക്ക് ജനറേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ കിട്ടുന്ന ക്ലോക്ക് ജനറേറ്റർ കിട്ടുന്ന ഡാറ്റേനെ അല്ലെങ്കിൽ ക്ലോക്കിനെയാണ് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റർ പോർഷനിലായിട്ടും സിമിലർലി റിസീവർ പോർഷനിലായിട്ടും. ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്മിറ്റർ പോർഷൻ കാണിക്കുകയാണ്. ട്രാൻസ്മിറ്റർ പോർഷനിലേക്ക് പോകുന്നത് ഫസ്റ്റ് ട്രാൻസ്മിറ്റർ രജിസ്റ്ററും ഷിഫ്റ്റ് രജിസ്റ്ററിലും വഴി ആണ് ആക്ച്വലി ക്ലോക്ക് അപ്ലൈഡ് ആകുന്നത്. അപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ, ഇനി റിസീവ് ചെയ്യുമ്പോഴോ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. റിസീവ് ചെയ്ത് കിട്ടുന്ന ഡാറ്റേനെ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഹെൽപ്പോടുകൂടി തിരിച്ച് റിസീവ് രജിസ്റ്ററിലേക്കാണ് കയറുകയും ചെയ്യുന്നത്. നെക്സ്റ്റ്, നമുക്ക് യു ആർട്ടിൻ്റെ ഏറ്റവും പോപ്പുലർ വേയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതാണ് റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് 232 അഥവാ RS232. നമ്മളെ മിക്ക ലാപ്ടോപ്പിൻ്റെയും സിമിലർലി ഡെസ്ക്ടോപ്പുകളുടെയും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ RS232 പോർട്ട് എന്ന് പറയുന്നത്. ഈ RS232 പോർട്ടിനെ ആക്ച്വലി ഇപ്പം ആൾമോസ്റ്റ് റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്സും സിമിലർലി ഫയർ വയർ കണക്ഷൻസ്. നെക്സ്റ്റ്, നമുക്ക് RS232 ബ്ലോക്ക് ഡയഗ്രാമിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ഒരു പ്രോസസ്സർ എടുക്കുകയാണ്. ആ പ്രോസസ്സറിൻ്റെ യു ആർട്ട് പെരിഫറൽ വഴിയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ യു ആർട്ട് പെരിഫറൽ വഴി വരുന്ന ഡാറ്റ ട്രാൻസ്മിറ്റും ചെയ്യാം, സിമിലർലി റിസീവും ചെയ്യാം. അതുകൊണ്ട് ഞാനൊരു RS232 റിസീവർ എടുത്തു. ഇനി ചെക്ക് ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെ കമ്പ്യൂട്ടറെല്ലാം തന്നെ TTL ലോജിക്കിൽ വർക്ക് ചെയ്യുമ്പം RS232 വർക്ക് ചെയ്യുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ്, അതായത് +25 to -25 volts. അപ്പം ആ ഒരു ലോജിക് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എനിക്കൊരു കൺവേർട്ടറിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന ഈ കൺവേർട്ടറാണ് MAX232 കൺവേർട്ടർ. ഈ MAX232 കൺവേർട്ടർ വഴിയാണ് നെക്സ്റ്റ് ഫാർ അവേ ഡിസ്റ്റൻസിലുള്ള കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ പോകുന്നത്. നെക്സ്റ്റ്, നമുക്ക് ഈ യൂറോപ്യൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് RS232 കണക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ലോജിക് 0 എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന +3 to +25 volts വരെയാണ്. ആൻഡ് സിമിലർലി ലോജിക് വണ്ണിനെ ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മാർക്കായിട്ടാണ്. അത് ഇതിൻ്റെ ജസ്റ്റ് നെഗറ്റീവ് വോൾട്ടേജാണ്, അതായത് -3 to -25 volts വരുന്ന രീതിയിലാണ് ലോജിക് 1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ +3 to -3 വരെ വരുന്ന വോൾട്ട് എന്ന് പറയുന്നത് അൺഡിഫൈൻഡാണ്, അതായത് ഇവിടെ ഒരു വലിയൊരു എറർ മാർജിനും കൂടെ ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 20 kbps ആണ്. അതിനോടൊപ്പം ഇവിടെ ഈ യൂസ് ചെയ്തിരിക്കുന്ന ഈ സീരിയൽ കേബിളിൻ്റെ ലെങ്ത് മാക്സിമം ഒരു 15 meters വരെ നമുക്ക് പോകാൻ കഴിയും. സിമിലർലി RS232 നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലുള്ള പോർട്ട് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഇപ്പോഴും പോപ്പുലറായിട്ട് പോകുന്നത്. ഇവിടെ അടുത്ത നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 types of RS232 കണക്ടേഴ്സ് ഉണ്ട്, അത് DB9 and DB25. അതായത് 9 pins വരുന്നൊരു കോൺഫിഗറേഷനുണ്ട്, സിമിലർലി 25 pins വരുന്ന RS232 കണക്ഷനുണ്ട്. നെക്സ്റ്റ്, നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഈ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന 2 types of എക്യുപ്മെൻറ്റ്സ് ആയിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന, ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്നും സിമിലർലി റിസീവർ സൈഡിലും വരുന്ന ഡിവൈസ് ആയിട്ടാണ്.
ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി രണ്ട് എക്യുപ്മെന്റ്സ് ആയിട്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റും സിമിലർലി അതിൽ എൻഡ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെന്റും. അഗെയിൻ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ ഇനിഷ്യൽ പോർഷനിൽ ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ മോഡം വരുന്ന ടെർമിനേറ്റ് ചെയ്യുന്ന പോർഷനിൽ ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെന്റും ഉണ്ട്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെയിൽ DB25 കണക്ടർ ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു DB9 കണക്ഷൻ ഉണ്ടാവാൻ DB25 കണക്ഷൻ ഉണ്ടാവാം. ഇവിടെ ഞാൻ ഇനിഷ്യൽ പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്മിഷൻ പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു DB25 കണക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് റിസീവിംഗ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ഫീമെയിൽ DB25 കണക്ടറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഈ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.